എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റും ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അതേപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഞാനിന്ന് കറി ഉണ്ടാക്കിയെടുക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പില്ലാത്തൊരു ഗ്യാസും ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. മൺചട്ടിയിൽ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. കാരണം എന്തായാലും കഴുകി വരുമ്പോൾ കുറച്ച് വെള്ളത്തിലുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ബീഫ് ആകുമ്പോൾ പിന്നെ പൊടിയുടെ പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ. വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനൊന്ന് ചൂടായി വന്ന സമയത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വെള്ളം ഏകദേശം ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. എന്നാലോ ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളെ ബീഫൊക്കെ അവിടെ വെന്ത് റെഡിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിക്ക് ഒന്ന് വറവിടാൻ വേണ്ടിയിട്ടേ കുറച്ച് തേങ്ങാക്കുത്തും പിന്നെ അതേപോലെ തന്നെ ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിച്ചോളൂ. ഏറ്റവും ആനന്ദത്തോടെ ഈ നിമിഷത്തെ പിന്നെയും പിന്നെയും ആസ്വദിച്ചു ജീവിക്കൂ. വരാനിരിക്കുന്ന എന്തോ ഒന്നിന്റെ പേരല്ല, ഈ കഴിഞ്ഞു പോകുന്നതിന്റെ പേരാണ് ജീവിതം. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ഗഫൂർ ഖാന്റെ ആശയങ്ങളോടും അതേപോലെ എല്ലാത്തിനോടും ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ ഒരു വോയിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ ചിലപ്പോൾ കാണുന്നവർക്ക് ബോർ അടിക്കണ്ടാവും. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല നല്ല ആശയങ്ങളാണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ബീഫൊക്കെ ഏകദേശം എന്ത് റെഡിയായി വന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചുമന്നുള്ളിയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് മിനിറ്റ് ഒന്നും അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്യല്ല, അടുപ്പത്ത് നമുക്ക് വാങ്ങി മാറ്റാം. ഇത് ചെറിയൊരു ഗ്രേവിയിൽ വേണമെങ്കിൽ അതേപോലെ എടുക്കുക. നല്ലോണം അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. എങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ രീതിയിലൊരു ഗ്രേവിയിലാണ് എടുക്കുന്നത്. കാരണം നമുക്കിന്ന് ഇതിന് കോമ്പിനേഷനായിട്ട് ചോറുണ്ട് പിന്നെ പൊറാട്ടയുണ്ട് കേട്ടോ. അപ്പോൾ പൊറാട്ടയും പിന്നെ ഈ ഒരു ബീഫ് കറി വിളമ്പണതും കൂടെ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ബീഫ് കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് വീഡിയോ ഇത്രയത്തിനുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ
കേട്ടോ. കാരണം എന്തെങ്കിലും പോരായ്മ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനൊരു അവസരം കൂടിയാണ് നിങ്ങൾ വിലപ്പെട്ട കമന്റുകൾ. അതുകൊണ്ട് അതെഴുതാൻ ആരും മറക്കരുത്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീഡിയോ കേട്ടു.